ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കോൺഗ്രസിൽ ചേർന്ന് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയ സിനിമാ താരമാണ് രമേശ് പിഷാരടി. തന്റെ ഉറ്റ സുഹൃത്തും ബാലുശ്ശേരി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ ധർമ്മജൻ ബോൾഗാട്ടിക്ക് വേണ്ടിയാണ് മുഖ്യമായും പിഷാരടി പ്രചരണത്തിനിറങ്ങിയതെങ്കിലും തെരഞ്ഞെടുത്ത മറ്റ് ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും രംഗത്തെത്തി. എന്നാൽ ഫലം വന്നപ്പോൾ ധർമ്മജൻ വലിയ മാർജിനിൽ ബാലുശ്ശേരിയിൽ തോറ്റു എന്ന് മാത്രമല്ല, രമേശ് പിഷാരടി വോട്ട് ചോദിക്കാനിറങ്ങിയ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെല്ലാം തോറ്റു ഒപ്പിയിട്ടു എന്ന ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. രമേശ് പിഷാരടിയെ പരിഹസിച്ചുകൊണ്ടുള്ള ഒട്ടേറെ ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത്. പിഷാരടിയുടെ സാന്നിധ്യം മാൻറേക്കിന്റേത് പോലെയാണ് അനുഭവമായത് എന്നൊക്കെയായിരുന്നു പരിഹാസങ്ങൾ. എന്നാൽ പിഷാരടിക്കെതിരെയുള്ള ട്രോളുകൾ ചിലപ്പോഴെങ്കിലും അതിരി കടക്കുന്നു എന്നും അത് അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ് എന്നും പറയുകയാണ് പിഷാരടിയുടെ ഉറ്റ സുഹൃത്തും നടനുമായ സുബീഷ് സുധി. പല ട്രോളുകളിലും തന്റെ മക്കളെയും ഉൾപ്പെടുത്തിയതാണ് അദ്ദേഹത്തെ ഏറെ വിഷമിപ്പിച്ചതെന്നാണ് പറയുന്നത്. സുബീഷ് സുധിയുടെ വാക്കുകൾ ഇങ്ങനെ: രാഷ്ട്രീയപരമായി പിഷാരടിയോട് ഞാൻ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഞാൻ എന്റെ കൃത്യമായ രാഷ്ട്രീയം അദ്ദേഹത്തോട് പറയുകയും ചെയ്യാറുണ്ട്. പക്ഷേ പിഷാരടി എന്ന വ്യക്തി ഒരുപക്ഷെ എനിക്ക് അടുത്തറിയാവുന്ന, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പിഷാരടി CPMന്റെ വർഗ ബഹുജന സംഘടനകൾ അല്ലെങ്കിൽ കോളേജ് യൂണിയനുകൾ നടത്തുന്ന പല പരിപാടികൾക്കും പൈസ നോക്കാതെ വന്ന ഒരു സെലിബ്രിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ രമേശ് ചേട്ടനോട് സംസാരിച്ചപ്പോൾ ട്രോളുകളും മറ്റും ഒരു തമാശയായി കാണുന്ന അദ്ദേഹത്തിന്റെ മക്കളെ കൊച്ചുകുട്ടിയുടെ ഫോട്ടോ പോലും ട്രോളാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. പിഷാരടിക്ക് അദ്ദേഹത്തിന്റെ മക്കൾ ജീവന് തുല്യമാണ്, അതെല്ലാവർക്കും അങ്ങനെയാണല്ലോ. ഞാൻ അതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ പിഷാരടിയെ ന്യായീകരിക്കാൻ രംഗത്ത് വന്നതോ ഒന്നുമല്ല. പിഷാരടിയുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നവർക്ക് പിഷാരടിയുടെ മക്കളെ വെച്ചുള്ള ഈ ചിത്രങ്ങൾ ട്രോളിന് ഉപയോഗിക്കാതെ നോക്കണമെന്ന് ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. സുബീഷ് സുധിയുടെ വാക്കുകൾ ഇങ്ങനെ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.